ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുഴിപ്പനിയാരമാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം മാവ് നമ്മൾ ലെഫ്റ്റ് ഓവർ ദോശമാവാണ് അതിന് പുളിപ്പുണ്ടെങ്കിൽ ശകലം സോഡാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പുളിപ്പോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളച്ചമ്മന്തിയോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം തീരെ കുറച്ച് ഒഴിച്ചാൽ മതി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തീർന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഉഴുന്നൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് അതിലോട്ട് അര സവാള ചേർത്ത് കൊടുക്കാം ഒരു അര സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഞാൻ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് ബ്രൗൺ ഒന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ദോശമാവ് മിക്സിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒന്നര കപ്പ് ദോശമാവാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മാവിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പനിയാരം ചെയ്യാൻ വേണ്ടി അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓരോ കുഴിയിലും കുറച്ച് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാതെ തന്നെ ചെയ്തെടുക്കാം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം പനിയാരം നിങ്ങൾക്കെല്ലാം ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടുന്നേ